ഹലോ, വെൽക്കം ബാക്ക് അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഫേസിലുള്ള പിമ്പിൾസും അതുപോലെ ഫേസിലുള്ള കുരുക്കളൊക്കെ മാറി ഫേസ് നന്നായിട്ട് തുടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. 1 വീക്ക് വരെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ യൂസ് ആക്കാൻ പറ്റും, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ ഒരു ടിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിനു മുൻപേ നമ്മുടെ വെയ്റ്റ് ഗെയിനിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ് സ്ലേഹം ആവശ്യമുള്ളവർക്ക് തീർച്ചയായും PM ൽ ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അലോവേര ജെല്ലാണ്. കറ്റാർവാഴയുടെ ജെല്ല് നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കിയെടുക്കുന്നതാണെങ്കിൽ ഒന്നുകൂടെ ബെറ്ററാണ്. നമ്മളിവിടെ കടയിൽ നിന്ന് മേടിച്ച അലോവേര ജെല്ലാണ് ആഡാക്കി കൊടുക്കുന്നത്. വീട്ടിൽ തയ്യാറാക്കുന്ന അലോവേര ജെൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ള വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആവശ്യമുള്ളവരൊക്കെ ഒന്ന് പോയിട്ട് നോക്കൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീസ്പൂൺ അലോവേര ജെല്ല് നല്ല കട്ടിയിലുള്ളതന്നെ എടുക്കണം കേട്ടോ. വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിലും നിങ്ങൾ കട്ടിയിലുള്ളത് തന്നെ എടുത്തുകൊണ്ടു. ഇതിലേക്ക് പിന്നീട് നമ്മൾ ആഡാക്കുന്നത് ബദാം ഓയിലാണ്. 1 ടീസ്പൂൺ ബദാം ഓയിൽ ആഡാക്കാം. ഇനിയിപ്പോൾ ബദാം ഓയിലിന് പകരം നിങ്ങൾക്ക് വേറെ ഓയിൽസ് ആഡാക്കാം കേട്ടോ. ഏതെന്ന് വെച്ചാൽ നമ്മുടെ ഒലീവ് ഓയിൽ ആഡാക്കാം. അത് മുഖം തുടുക്കാൻ ഒരുപാട് സഹായിക്കും. അതുപോലെ തന്നെ നാച്ചുറൽ കോക്കനറ്റ് ഓയിൽ. കോക്കനറ്റ് ഓയിൽ ചിലർക്ക് പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. ബദാം ഓയിൽ ആഡാക്കാം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് പറഞ്ഞാൽ ഉലുവയുടെ പൊടിയാണ്. അപ്പോൾ നമ്മളിവിടെ ഉലുവ പൊടിച്ച് വെക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുക്കാവുന്നതാണ്. ഇത് ഒരു ടൈം ചെയ്തെടുക്കാനുള്ള പാക്കാണ് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ഒരുപാട് കാലത്തേക്ക് യൂസാക്കാൻ പറ്റിയിട്ടുള്ള രീതിയിലും ഈ ഒരു പാക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഉലുവയും നമ്മുടെ ബദാം ഓയിലും അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ജെല്ലും ഒക്കെ പാടായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മിക്സായിട്ട് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് താഴെ നിന്നും മുകളിലോട്ട് റൊട്ടേറ്റ് ആയിട്ട് നമ്മളിതിങ്ങനെ ഒരു മസാജിങ് രൂപത്തിൽ നിങ്ങളൊരു 5 മിനിറ്റ് എങ്കിലും മസാജ് ചെയ്യുക. എന്നിട്ട് ഇത് 20 മിനിറ്റ് ശേഷം കഴുകിക്കളയുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാക്ക് വരുന്നത്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ കൂടെ ഷെയർ ചെയ്യുക. ഇതിലോ ഇതുപോലെയുള്ള കിടിലൻ വീഡിയോസുമായി വീണ്ടും വരാം. അതുവരേക്കും ഇറ്റ്സ് മീ സമീറ.